മുംബൈയിൽ കനത്ത മഴ. നാല് റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രാക്കുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ലോക്കൽ ട്രെയിൻ സർവീസുകളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ജെയ്സൺ മണിയങ്ങാട് വിവരങ്ങളുമായി ചേരുന്നു. ജെയ്സൺ, എപ്പോൾ തുടങ്ങിയ മഴയാണ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? രജനി, ഇന്നലെ രാത്രി മുതലാണ് മഴ തുടങ്ങിയത്. ഇപ്പോഴും ആ മഴ ഇടയ്ക്ക് നിന്നിട്ട് വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മുംബൈയുടെ മിക്ക ട്രെയിൻ സർവീസുകൾ എല്ലായിടത്തും നിലച്ചു. മുംബൈ പൂർണ്ണമായും സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. കാരണം റോഡ് ഗതാഗതം, ട്രാഫിക് വലിയ ബ്ലോക്കാണ് എല്ലായിടത്തും ഉള്ളത്. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. മൂന്ന് റെയിൽവേ സ്റ്റേഷൻ, നാല് റെയിൽവേ പാളത്തിനുള്ളിൽ വെള്ളം കയറിയതുകൊണ്ട് തന്നെ സർവീസ് ഒരു നടത്താനാകുന്നില്ല. പലയിടങ്ങളിലും റോഡിൽ വെള്ളം കയറി കിടക്കുകയാണ്. റോഡിൽ വെള്ളം കയറി കാറിനുള്ളിൽ പോലും കയറിയ ദൃശ്യങ്ങൾ നമുക്ക് പലയിടത്തുനിന്നും കാണാൻ കഴിഞ്ഞു. ഈ മഴ നാളെ വരെ ഇങ്ങനെ തന്നെ നിൽക്കും വിദഗ്ധരൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു കൂടുതൽ വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെ ഇരിക്കണമെന്ന് സർക്കാർ മറ്റുമൊക്കെ എല്ലാവർക്കും നിർദ്ദേശം നൽകുന്നുണ്ട്. ആളുകൾ പൊതുവെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ലോക്കൽ സർവീസുകൾ എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയില്ല. റെയിൽവേ പാളത്തിലുള്ള വെള്ളം പുറത്തിറങ്ങിയാൽ മാത്രമേ ലോക്കൽ സർവീസുകൾ തുടരാൻ കഴിയൂ എന്ന് തന്നെയാണ് റെയിൽവേ അറിയിക്കുന്നത്. അത് ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി, ഇനിയും മഴ അധികം പെയ്യാതിരുന്നാൽ, ഇപ്പോൾ നിൽക്കുന്ന അതേ സ്ഥിതിയിൽ നിന്നാൽ ഉച്ച കഴിഞ്ഞോടുകൂടി കുറച്ചെങ്കിലും റെയിൽവേ ലോക്കൽ സർവീസുകൾ തുടങ്ങാനാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. രജനി, ശരി. ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്.